ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ജുവാൻ. കുഞ്ഞുങ്ങളെ എങ്ങനെ ശരിയായ രീതിയിൽ എടുക്കണം എന്നുള്ളത് കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്ക് വളരെയധികം ആശങ്കകളും സംശയങ്ങളും ജനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. കുഞ്ഞിനെ എടുക്കേണ്ട രീതി മനസ്സിലാക്കി വരാൻ ഏകദേശം കുറച്ച് സമയമെടുക്കും. കുഞ്ഞിന് സുഖവും ഇഷ്ടവും തരുന്ന തരത്തിലായിരിക്കണം അമ്മ കുഞ്ഞിനെ എടുക്കേണ്ടത്. കുഞ്ഞിനെ എടുത്ത് ഇതാണ് സുഖകരമായ രീതി എന്ന് തോന്നിയാലും ചിലപ്പോൾ അതായിരിക്കില്ല ശരി. സത്യത്തിൽ ഒരു കുഞ്ഞിനെ വളർത്തി രണ്ടാമത് അമ്മയായാൽ പോലും പല സ്ത്രീകൾക്കും തെറ്റിദ്ധാരണയും എടുക്കേണ്ട രീതികളെപ്പറ്റിയും സംശയമുണ്ടാകാം. കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കിൻ വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ സ്പർശിക്കുന്നത് പോലും വളരെയധികം ശ്രദ്ധിച്ചു വേണം. കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് അവരെ എടുക്കേണ്ട രീതിയിലും ഓരോ അമ്മയും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളെ എടുക്കുന്നത് പോലെയല്ല 6 മാസം പ്രായമായ കുഞ്ഞുങ്ങളെ എടുക്കേണ്ടത്. നവജാത ശിശുവിനെ എടുക്കുമ്പോൾ തലയ്ക്കു പിന്നിൽ കൈകൾ കൊണ്ട് താങ്ങുകൊടുക്കണം. പ്രത്യേകിച്ച് എടുക്കുന്നയാളുടെ തലയ്ക്ക് മുകളിൽ പൊക്കുന്നതും വായുവിലേക്ക് ഉയർത്തുന്നതും അപകടകരമാണ്. കുഞ്ഞിൻ്റെ സുഖവും സുരക്ഷയുമാണ് ഏറ്റവും പ്രധാനം. കുഞ്ഞിൻ്റെ കഴുത്തും തലയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാം ബലം കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ നടുഭാഗത്തായിരിക്കും. മറ്റു മസിലുകളെയും എല്ലുകളെയും പോലെ തന്നെ കുഞ്ഞുങ്ങളിലെ ഇടുപ്പും അധികം ബലമില്ലാത്തതായിരിക്കും. കൃത്യമായ കരുതൽ നൽകിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇടുപ്പിന് വേദന അനുഭവപ്പെടാം. ഏറ്റവും കൂടുതൽ തലയുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റ് ശരീരഭാഗങ്ങളും. തല കൃത്യമാണോ എന്ന് നോക്കുന്നതിനൊപ്പം ശരീരഭാഗങ്ങളെ കൂടി പരിഗണിക്കുക. തലയ്ക്കനുസൃതമായി മറ്റ് ശരീരഭാഗങ്ങളും കൂടെ നിൽക്കണം. തല ഒരു ദിശയിലേക്ക് നോക്കി ഉടൽ മറ്റൊരു ദിശയിലേക്കാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കഴുത്തിനും വയറിനും പുറത്തുമൊക്കെ ആയാസം നൽകുന്നതായിരിക്കും. ശരിയായ വിധത്തിലല്ല കുഞ്ഞുങ്ങളെ എടുക്കുന്നതെങ്കിൽ അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. കുഞ്ഞുങ്ങളെ തുണിയിൽ പൊതിഞ്ഞെടുക്കുന്നവരും ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുണി ഉപയോഗിച്ച് കുഞ്ഞിനെ എടുക്കുമ്പോൾ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ അവർ പ്രകടിപ്പിച്ചേക്കാം. മുഖം മറയ്ക്കുന്ന രീതിയിൽ ഒരിക്കലും കുഞ്ഞിനെ എടുക്കരുത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ തോളിലെടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ കൈകൾ രണ്ടും അമ്മയുടെ കഴുത്തിന് പിന്നിൽ വീഴുന്ന രീതിയിൽ ഉയർത്തിയെടുക്കണം. ഒരു കൈകൊണ്ട് കുഞ്ഞിൻ്റെ തലയും പിൻഭാഗം താങ്ങുകയും മറു കൈകൊണ്ട് കുഞ്ഞിൻ്റെ വയറിനെ താങ്ങുകയും വേണം. കൈകളിൽ തൂക്കിയെടുക്കുന്നത് കഴിവതും ഒഴിവാക്കുക. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് ചലനം പ്രകടിപ്പിക്കുന്നവരാണ്. പെട്ടെന്ന് നമ്മുടെ കൈകളിൽ നിന്ന് വിട്ടുപോകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ. നമ്മുടെ കൈകളുടെ പിടുത്തം വിട്ടുപോകാതെ ശ്രദ്ധിക്കണം. അവർ അസ്വസ്ഥരാണെങ്കിൽ ഞെരിപിരി കൊള്ളാനും ബഹളമുണ്ടാക്കാനൊക്കെ തുടങ്ങും. അതിനാൽ തന്നെ കുഞ്ഞുങ്ങളെ കൈകളിൽ വച്ച് കളിക്കുന്നത് ഒഴിവാക്കുക. ചെറിയൊരു അശ്രദ്ധ വൻ ആപത്തിലേക്ക് നയിച്ചേക്കാം. കുഞ്ഞിനെ എടുക്കുന്നയാളും കുഞ്ഞും തമ്മിൽ അധികം ഡിസ്റ്റൻസ് ഉണ്ടാകാൻ പാടില്ല. അല്പം അകലെ നിന്ന് കൈ മുഴുവനായി എത്തിപ്പിടിച്ച് കുഞ്ഞിനെ എടുക്കുമ്പോൾ കൃത്യമായ പിടുത്തം കിട്ടണമെന്നില്ല. ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുമല്ലോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുഞ്ഞുങ്ങളെടുക്കേണ്ട രീതികളെപ്പറ്റിയുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു, ബൈ.